ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു ആലിയാസ് കിച്ചൺ. ഇന്ന് നമുക്ക് വളരെ ടേസ്റ്റിയായി മാംഗോ കസ്റ്റർഡ് പുഡിംഗ് എങ്ങനെ ഉണ്ടാക്കാം എന്ന് നോക്കാം. ഇതിനായി 2 മാംഗോ എടുക്കുക. അത് നന്നായി തോല് കളഞ്ഞതിന് ശേഷം നല്ല ക്യൂബ് രൂപത്തിൽ കട്ട് ചെയ്തെടുക്കാം. മറ്റത് ജ്യൂസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. അത് സാധാരണ രീതിയിൽ കട്ട് ചെയ്ത് ജാറിലേക്ക് ഇട്ട് അടിച്ചെടുക്കാം. ഇപ്പോൾ 2 മാംഗോവും നന്നായിട്ട് കട്ട് ചെയ്തിട്ടുണ്ട്. ഇനി 1 മാംഗോയിലേക്ക് മിൽക്ക് മെയ്ഡോ ഷുഗറോ എന്താണെന്ന് വെച്ചാൽ നമ്മൾ ആഡ് ചെയ്തിട്ട് ജ്യൂസ് അടിച്ച് വെക്കാം. ഇനി നമുക്ക് ഷുഗറ് കാരമലൈസ് ചെയ്തെടുക്കാം. ഷുഗർ കാരമലൈസ് ചെയ്യാൻ വേണ്ടിയിട്ട് 1 ഫ്രൈ പാനിൽ സ്റ്റോവിൽ വെച്ചിട്ടുണ്ട്. ഇതിപ്പോൾ കാരമലൈസറായിക്കൊണ്ടിരിക്കുകയാണ്. ഇനി ഇതിലേക്ക് നമുക്ക് കാഷ്യൂ ഇട്ട് ഒന്ന് കാരമലൈസ് കൊണ്ട് കോട്ട് ചെയ്തെടുക്കാം. ഇതിലേക്ക് ഞാനിപ്പോൾ കാഷ്യൂ കൂടാതെ ബദാം പൗഡർ ഉണ്ടായിരുന്നു എൻ്റെ കയ്യിൽ, അതുകൂടി ഇട്ടിട്ട് ഒന്ന് കോട്ട് ചെയ്തിട്ടുണ്ട്. ഇതിപ്പോൾ നന്നായി കോട്ടായിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് മാറ്റിവെക്കാം. ഇനി 1/2 ലിറ്റർ മിൽക്കും ബോയിൽ ചെയ്തെടുക്കാം. അതിലേക്ക് മിൽക്ക് മെയ്ഡോ ഷുഗറോ എന്താണെന്ന് വെച്ചാൽ നമുക്ക് ആഡ് ചെയ്തിട്ട് ഒന്ന് ബോയിൽ ചെയ്തെടുക്കാം. ഇനി നമുക്ക് 1/2 കപ്പ് മിൽക്കിലേക്ക് 3 ടേബിൾ സ്പൂൺ കസ്റ്റാർഡ് പൗഡർ ആഡ് ചെയ്യാം. ഇതൊന്ന് നന്നായിട്ട് മിക്സ് ചെയ്തെടുത്ത് വെക്കാം. ഇനി മിൽക്ക് ബോയിൽ ചെയ്യുന്ന സമയത്ത് നമുക്ക് ഈ കസ്റ്റാർഡ് മിക്സ് അതിലേക്ക് ആഡ് ചെയ്തിട്ട് ഒന്ന് ലോ ഫ്ലെയിമിൽ നന്നായിട്ട് കുക്ക് ചെയ്തെടുക്കാം. നല്ല ഒരു തിക്നെസ് രൂപത്തിലാക്കി എടുക്കണം. 1-4 മിനിറ്റെങ്കിലും ഇത് നന്നായിട്ട് കുക്ക് ചെയ്തെടുക്കുക. ഇനി നമുക്ക് കാരമലൈസ് ചെയ്ത കാഷ്യൂ പൊടിച്ചെടുക്കണം. ഇനി നമുക്കൊരു പുഡിംഗ് ട്രേ എടുത്ത് 1/2 മിൽക്കിൽ ബിസ്ക്കറ്റ് ഡിപ്പ് ചെയ്തതിന് ശേഷം ഒന്ന് ഇതിലേക്ക് സെറ്റ് ചെയ്തെടുക്കാം. ഇനി അതിൻ്റെ മുകളിലേക്ക് നേരത്തെ ഉണ്ടാക്കി വെച്ച കസ്റ്റാർഡ് സെറ്റാക്കാം. അതിനുശേഷം അതിൻ്റെ മുകളിലേക്ക് മാംഗോൻ്റെ ജ്യൂസ് ആഡ് ചെയ്യാം. അതിനുശേഷം നമ്മൾ ഉണ്ടാക്കി വെച്ച നട്ട്സിൻ്റെ പൗഡർ ഒന്ന് സെറ്റാക്കി വെക്കാം. ഇനി ഇതിൻ്റെ മുകളിലേക്ക് വീണ്ടും മിൽക്കിൽ ഡിപ്പ് ചെയ്ത ബിസ്ക്കറ്റ് ആഡ് ചെയ്യാം. ഇനി അതിൻ്റെ മുകളിലേക്ക് കസ്റ്റാർഡിൻ്റെ മിക്സ് ലെയർ ചെയ്യാം.
ഇനി അതിൻ്റെ മുകളിൽ നിന്ന് നമുക്ക് ഡെക്കറേറ്റ് ചെയ്യാം. നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ചിട്ട് നമുക്ക് എങ്ങനെ വേണമെങ്കിലും ഗാർണിഷ് ചെയ്തെടുക്കാൻ പറ്റുന്നതാണ്. ഇനി ഇതൊരു 4 മണിക്കൂർ സെറ്റ് ചെയ്യാൻ വെക്കണം, റെഫ്രിജറേറ്ററിൽ സെറ്റ് ചെയ്യാൻ വെക്കാം. ഒരു 4 മണിക്കൂറോ അല്ലെങ്കിൽ 8 മണിക്കൂറോ എങ്കിലും വെക്കാം. 4 മണിക്കൂറാകുമ്പോൾ ഒരു ക്രീമി രൂപത്തിലാകും. ഇതിപ്പോൾ നല്ല ക്രീമി രൂപത്തിലായിട്ടുണ്ട്. നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു പുഡിങ്ങാണ് മാംഗോ കസ്റ്റർഡ് പുഡിങ്. വളരെ എളുപ്പത്തിലുണ്ടാക്കാൻ പറ്റുന്ന ഒന്നാണ് കസ്റ്റർഡ് പുഡിങ്. വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു.